മമതയുടെ കരണത്തടിച്ചുകൊണ്ട് ബംഗാൾ ചീഫ് സെക്രട്ടറി ആലാപൻ ബന്ദോപാധ്യായയ്ക്കെതിരെ കേന്ദ്രത്തിന്റെ നടപടി. ആലാപനെതിരെ നടപടിയെടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. അതേസമയം ആലാപനെ തന്റെ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി മാറ്റിക്കൊണ്ട് മമത തിരിച്ചടിച്ചു. മമതയുടെ തിരിച്ചടിയും മോദിയുടെ പ്രതികരണവും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ. മമതയ്ക്ക് മൂക്കുകയറിടണമെന്ന് ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. ബംഗാളിൽ തൃണമൂലുകാരുടെ അക്രമത്തിൽ 14 ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടു. സ്ത്രീകളെ അടക്കം തൃണമൂൽ കോൺഗ്രസുകാർ മാനഭംഗപ്പെടുത്തിയെന്ന് ബി ജെ പി ആരോപിക്കുന്നു. മമതയ്ക്കെതിരെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ച് പൊരുതുകയാണ് മോദിയും അമിത്ഷായും. അതേസമയം മമത മോദിയെ പരിഹസിച്ചുകൊണ്ട് ബംഗാളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആലാപനെ തിരിച്ചു വിളിച്ച നടപടിക്കെതിരെ മമത ശക്തിയായി പ്രതികരിച്ചു. ആലാപനെ തന്റെ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിച്ചുകൊണ്ട് ആലാപനോട് ജോലി രാജിവെക്കാൻ മമത പറഞ്ഞു. ഇതേ തുടർന്ന് ആലാപന് കിട്ടേണ്ട അലൗൺസും മറ്റും തടസ്സപ്പെടുത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ആലാപന് കിട്ടേണ്ട അലൗൺസും മറ്റും താൻ തന്നെ നൽകുമെന്ന് മമത അദ്ദേഹത്തെ അറിയിച്ചു. മമത ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. മോദിയുടെ ഒരു കളിയും ബംഗാളിൽ നടക്കില്ല. തനിക്ക് മൂക്കുകയറിടാൻ വന്നാൽ താൻ തിരിച്ചടിക്കും. ഇതാണ് മമത പറയാതെ പറയുന്നത്. ഇതാണ് ആലാപൻ പ്രശ്നത്തിൽ മമത മോദിയെ അറിയിച്ചത്. മോദിയെ പരിഹസിച്ചുകൊണ്ട് മമത നിറഞ്ഞാടുകയാണ് ബംഗാളിൽ. മോദിയും അമിത്ഷായും മമതയുടെ നീക്കങ്ങളെ സഗൗരവം കാണുന്നുണ്ട്, ജാഗ്രതയോടെ കാണുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ബി ജെ പി പിടിക്കുമെന്ന ശ്രുതിയുണ്ടായിരുന്നു. ചില എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പി ബംഗാൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. അക്രമ രാഷ്ട്രീയത്തിലൂടെയാണ് മമത എന്നും ബംഗാളിനെ കീഴ്പ്പെടുത്തിയത്. ആദ്യം സി പി എമ്മുകാരെ അടിച്ചൊതുക്കി, പിന്നീട് നക്സലൈറ്റുകാരെ അടിച്ചൊതുക്കി. അതിനുശേഷം ബി ജെ പി മമതയുടെ മുഖ്യശത്രുവായി മാറി. സി പി എമ്മുകാർ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേർന്നു. അത് ബി ജെ പിക്ക് ഇരട്ടി ശക്തിയുണ്ടാക്കി. തുടർന്നാണ് തൃണമൂലും ബി ജെ പിയും തമ്മിലുള്ള പോരാരംഭിച്ചത്. ഇരുപക്ഷത്തും നാശനഷ്ടങ്ങൾ ഏറെ. ഭരണം കിട്ടിയതോടുകൂടി മമത ബി ജെ പി പ്രവർത്തകരെ അടിച്ചൊതുക്കുക തന്നെ ചെയ്തു. ബംഗാളിലെത്തിയ മന്ത്രി വി മുരളീധരനെ പോലും തൃണമൂൽ കോൺഗ്രസുകാർ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആലാപൻ ഇതിനൊക്കെ മമതയ്ക്ക് ചുക്കാൻ പിടിച്ചു. മമത പറയുന്നതിനപ്പുറം ആലാപൻ പ്രവർത്തിക്കാറില്ല. അതാണ് മമതയും ആലാപനും തമ്മിലുള്ള ബന്ധം. ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി ആലാപനെ തിരിച്ചു വിളിക്കാൻ മോദി തീരുമാനിച്ചത്. തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ച ആലാപൻ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. ആലാപനെതിരെ കേന്ദ്രം നടപടിയുമെടുത്തു. മമത അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിക്കുകയും ചെയ്തു. മമതയ്ക്ക് മൂക്കുകയറിടാൻ സമയമായി കഴിഞ്ഞുവെന്ന് മോദിയും അമിത്ഷായും മനസ്സിലാക്കുന്നു. പക്ഷേ മമതയുടെ തട്ടകമായ ബംഗാളിൽ മമതയ്ക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസുകാർ ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. അവർ ബി ജെ പി പ്രവർത്തകരെ നിരന്തരം വേട്ടയാടുന്നു. ബി ജെ പി എം എൽ എ മാർ ഇപ്പോൾ ബംഗാളിൽ സഞ്ചരിക്കുന്നത് കേന്ദ്ര സേനയുടെ പ്രൊട്ടക്ഷനോടുകൂടിയാണ്. അത്രയേറെ ഭയാനകമായ അവസ്ഥയാണ് ബംഗാളിൽ നിലനിൽക്കുന്നത്. മമത കലിതുള്ളി ഇറങ്ങിയിരിക്കുന്നു. നന്ദിഗ്രാമിലെ അപ്രതീക്ഷിതമായ തോൽവി മമതയെ ഏറെ പിടിച്ചുലച്ചു. എന്നാലും മമത മുഖ്യമന്ത്രിയായി മാറി. സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് മുഖ്യമന്ത്രി കസേര അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജി. മോദിയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അവരോട് വിട്ടുവീഴ്ചയ്ക്ക് മോദി തയ്യാറുമല്ല. ഏറ്റവും ഒടുവിൽ യാസ് ദുരിതാശ്വാസ സമ്മേളനത്തിൽ മമത പങ്കെടുത്തില്ല. ആലാപനും പങ്കെടുത്തില്ല. ഇതാണ് മോദിയെ പ്രകോപിപ്പിച്ചത്. തുടർന്നാണ് ആലാപനെ തിരിച്ചു വിളിക്കാൻ മോദി തീരുമാനിച്ചതും മമത മോദി പോര് മുറുകിയതും. മമതയ്ക്ക് മോദി മൂക്കുകയറിടുന്നതും കാത്തിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ. പക്ഷേ അത്ര പെട്ടെന്നൊന്നും മമത വഴങ്ങുന്നുമില്ല.